മുസ്ലിം ഉമ്മത്തിന്റെ മുസ്ലിം സമുദായത്തിലെ എല്ലാവരും സൽസ്വഭാവികളായി മാറും. നമ്മളോട് ആരോടും വെറുപ്പുണ്ടാവാൻ പാടില്ല. നമ്മളൊരു സ്ഥലത്ത് ജോലി ചെയ്താൽ നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന എല്ലാവർക്കും നമ്മളെ ഇഷ്ടമാവണം. നമ്മളൊരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ കൂടെ യാത്ര ചെയ്യുന്നവർക്ക് നമ്മളോട് വെറുപ്പ് തോന്നാൻ പാടില്ല. നമ്മൾ കച്ചവടം ചെയ്യുമ്പോ വാങ്ങുന്നവനും വിൽക്കുന്നവനും ഒക്കെ നമ്മളോട് ഇഷ്ടം തോന്നണം. നമ്മളൊരു കോളേജിൽ പോയാൽ അവിടുത്തെ അധ്യാപകർ കൂടെ പഠിക്കുന്നവർക്കും നമ്മോട് ഇഷ്ടം ഉണ്ടാവണം. നമ്മുടെ വീട്ടിലേക്ക് ജോലി ചെയ്യാൻ ആരെങ്കിലും വന്നാൽ അവർക്ക് നമ്മളോട് ഇഷ്ടം തോന്നണം. എല്ലാവരും നമ്മൾ ഇഷ്ടപ്പെടുന്നവരാവണം. എല്ലാവരും നമ്മെ സ്നേഹിക്കുന്നവരാവണം. അങ്ങനെ ആവണമെങ്കിൽ നമ്മുടെ സ്വഭാവം നന്നാവണം. ഏറ്റവും കൂടുതൽ എന്റെ പ്രഭാഷണങ്ങളിൽ ഒന്നി പറയാറുള്ളതാണ്, എന്റെ പ്രഭാഷണം കേൾക്കുന്ന ആളുകളോടും എനിക്ക് പലപ്പോഴും എപ്പോഴും പറയാനുള്ളത്, നമ്മൾ ഒരാൾ വെറുക്കുന്നവരായി ഒരാളെയും വെറുപ്പിക്കുന്നവരായി അമലുകളൊക്കെ പടച്ചവനുള്ളതാണ്, അള്ളാഹുവിനുള്ളതാണ്. ഒരു അമലും ചെയ്യാത്ത ആളുകൾ അള്ളാഹു സ്വർഗത്തിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. എന്നാൽ ജീവിതകാലം മുഴുവനും അമൽ ചെയ്തവർ നരകത്തിൽ പോയ സംഭവങ്ങളുണ്ട്. എന്തുകൊണ്ട്? അവിടെയൊക്കെ അല്ലാഹു നോക്കുന്നത് അവരുടെ സ്വഭാവത്തിലേക്കാണ്. നാളെ പാരത്രിക ലോകത്ത് മഹ്ശറാ ലോകത്ത് ആളുകളെല്ലാം ഒരുമിച്ചു കൂടുമ്പോ സ്വർഗം കാത്തിരിക്കുന്ന ആളുകളിൽ ആർക്കാണ് അല്ലാഹു സ്വർഗം നൽകുന്നത്? ആരാണോ നല്ല സ്വഭാവക്കാരായ ആളുകൾ, സൽസ്വഭാവികളായ ആളുകൾക്ക് അല്ലാഹു തആല നാളെ സ്വർഗം നൽകുള്ളൂ എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. നിസ്കരിക്കുന്നവരുണ്ടാകും, സൽസ്വഭാവികളിലുണ്ടാകും, ദുസ്വഭാവികളിലുണ്ടാകും. നിസ്കരിക്കുന്നവർക്കെ ഞാൻ സ്വർഗം നൽകുള്ളൂ, നോമ്പ് നോക്കുന്നവർക്കെ ഞാൻ സ്വർഗം നൽകുള്ളൂ എന്ന് അല്ലാഹു തആല ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല. എന്നാൽ അല്ലാഹു ഇവിടെ പറയുന്നത് നമ്മുടെ സമ്പാദ്യങ്ങളോ സന്താനങ്ങളോ ഉപകരിക്കാത്ത ഒരു കാലം വരാനുണ്ട്. അവിടെ ആരാ രക്ഷപ്പെടുന്നത്? സൽസ്വഭാവികളായ സംശുദ്ധ ഹൃദയമുള്ള ആളുകൾക്ക് മാത്രമേ നാളെ അല്ലാഹു സ്വർഗത്തിൽ പ്രവേശിക്കാൻ അനുമതി നൽകുള്ളൂ എന്നാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളോട് എന്നും പറയാനുള്ളത്, നമ്മൾ സൽസ്വഭാവികളായി മാറുക, ആരെയും വെറുപ്പിക്കാൻ നിൽക്കരുത്. വീട്ടിലെത്തിയാൽ ഭാര്യ ഭർത്താവിനോട്, ഭർത്താവ് ഭാര്യയോട്, മക്കള് മാതാപിതാക്കളോട്, മാതാപിതാക്കൾ മക്കളോട്, എവിടെ നിന്നാണ് നമ്മുടെ സ്വഭാവം തുടങ്ങേണ്ടത്? എവിടെ നിന്നാ തുടങ്ങേണ്ടത്? സ്വഭാവം തുടങ്ങേണ്ടത് പുറത്തല്ല. ചാരിറ്റി പ്രവർത്തനം നടത്തുന്ന പൊതുസമൂഹങ്ങൾക്കിടയിലല്ല, പൊതുസമൂഹങ്ങൾക്കിടയിലല്ല സ്വഭാവം തുടങ്ങേണ്ടത്. എവിടെയാണ്? പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ എന്നും കാണുന്ന ഏറ്റവും കൂടുതൽ കാണുന്ന മുഖം ഏതാ? ഏറ്റവും കൂടുതൽ കാണുന്ന മുഖം ആരുടേതാണ്? ഊഹിച്ചിട്ട് നിങ്ങളതാണ് അത് പറയണ്ട. കണ്ണാടി നോക്കി എപ്പോഴും കാണുന്നത് നിങ്ങൾ കഴിഞ്ഞാൽ നിങ്ങളെ ഭാര്യേന്റെതല്ലേ? ഏറ്റവും കൂടുതൽ കാണുന്നത് ഭാര്യയുടെ ഉപ്പയുടെ ഉമ്മയുടെ ഒന്നുമല്ല. നിങ്ങൾ ഏറ്റവും കൂടുതൽ കാണേണ്ടത് കല്യാണം കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ഭാര്യയുടേതാണ്. അതുകൊണ്ട് ഏറ്റവും നന്നായി നിങ്ങൾ പെരുമാറേണ്ടത് നിങ്ങളുടെ ഭാര്യയോടാണ്, ഭാര്യ പെരുമാറേണ്ടത് ഭർത്താവിനോടാണ്. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
നിങ്ങളിൽ ഏറ്റവും നല്ലവർ നിങ്ങളുടെ കുടുംബത്തോട് മാന്യമായി പെരുമാറുന്നവരാണ്. നിങ്ങളിൽ ഏറ്റവും നന്നായി ഭാര്യമാരോട് വളരെ നല്ല രീതിയിൽ പെരുമാറിയത് ഞാനാണ് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നാട്ടുകാരോട് നല്ല രീതിയിൽ പെരുമാറാൻ വളരെ എളുപ്പമാണ്. ഞാനിവിടെ വന്നു, എനിക്ക് നിങ്ങൾ ആകെ രണ്ടു മണിക്കൂർ കണ്ടാൽ മതി. അപ്പൊ ഞാൻ ഏറ്റവും നല്ല സ്വഭാവമാണ് നിങ്ങളോട് കാണിക്കാം. ഞങ്ങളെ വെറുപ്പിച്ചിട്ട് പോലല്ലോ. ഞാൻ ഇന്ന് പോലെ 7:30 8:30 ഒരു 11 മണിയാകുമ്പോ നമ്മള് പോകും. ഒരു 4 മണിക്കൂർ അതിൽ 1/2 മണിക്കൂർ നമ്മൾ നിങ്ങളും കണ്ടുമുട്ടാനും സംസാരിക്കാനായിരിക്കും. എനിക്ക് നിങ്ങളുടെ ഏറ്റവും നല്ല രീതിയിൽ പെരുമാറും എന്ന എന്നെ നിങ്ങൾ സ്ഥിരം കാണുകയാണെങ്കിൽ നാളെയും ഇന്നും മറ്റന്നാൾ എപ്പോഴും എന്നെ കാണുകയാണെങ്കിൽ എന്റെ തനി സ്വഭാവം നിങ്ങൾ അറിയും. അങ്ങനെയാണ്. അപ്പൊ ഏറ്റവും കൂടുതൽ കാണുന്നത് ആരെയാ? നമ്മുടെ ഭാര്യമാരെ. അപ്പൊ ആ ഭാര്യമാരെ സ്ഥിരം കാണുന്നത് കൊണ്ട് നമ്മുടെ നീ സ്വഭാവം, യഥാർത്ഥ സ്വഭാവം പുറത്തു വരും. കൂടെ കിടക്കുന്നവനെ രാപ്പനി അറിയൂ എന്ന് പറയാറില്ലേ? കൂടെ കിടക്കുന്നവനെ രാപ്പനി അറിയുള്ളൂ, അഥവാ കൂടെ കിടക്കുന്ന ആളുകൾക്ക് അയാളുടെ രാത്രിയിലുള്ള പനിയും സ്വഭാവമൊക്കെ അറിയുള്ളൂ. അതുകൊണ്ട് നമ്മുടെ സ്വഭാവം തുടങ്ങേണ്ടത് നമ്മുടെ ഭാര്യമാരിൽ നിന്നാണ്. അല്ലാഹുവിന് വേണമെങ്കിൽ നാട്ടുകാരോട് മാന്യമായി പെരുമാറുന്നവരാണെന്ന് പറയാം, നിസ്കാരക്കാരാണെന്ന് പറയാം, നോമ്പുകാരാണെന്ന് പറയാം, പൊതുസമൂഹങ്ങൾക്ക് സേവനം ചെയ്യുന്നവരാണെന്ന് പറയാം. ഇവിടെ പറഞ്ഞത് ഏറ്റവും പ്രയാസം സ്വന്തം ഭാര്യയോട് മാന്യമായി പെരുമാറാനാണ്. അങ്ങനെ പെരുമാറുന്നവരാണ് ഏറ്റവും പ്രയാസം നിങ്ങളുടെ ഭർത്താവിനോട് മാന്യമായി പെരുമാറാനാണ്. അങ്ങനെ പെരുമാറുന്നവരാണ് നിങ്ങളിൽ ഏറ്റവും നല്ലവരെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.